Hello guys, welcome back to my YouTube channel and now we are watching Ali and Ameya YouTube channel. This is the first video. I have a lot of plants, but I have indoor plants. Because in the room is green and so I have indoor plants. That's why the first video. Planting video. அப்ப மணி பிளான்ட் ஒரு வெட்டிஸ்தான் நான் இதுவரை இது ஈ ரீதியில் வச்சிட்டில்ல அண்ட் ஸ்கூலில் இதுபோல் செய்திருக்கிறது கண்டப்பழான ஞான ஒரு ரூமில் வைக்காலோன்னு கருதிட்டான் இப்போ செய்யுது ஸோ லெட்ஸ் கோ டு தி வீடியோ அப்போ நமக்கு ஃப்ரெண்ட்ஸ் அப்போ நமக்கு செடிச்சட்டியൊക്കെ கிட்டிட்டுണ്ട് மண்ணும் ஒன்று நிறச்சிட்டு ஆனால் நம்ம நேரத்தை நிறச்ச செடிச்சட்டியானது അപ്പം ഇത് പക്ഷേ ഇല്ല ഇതിന് പുറത്തുള്ള ഈ മണ്ണ് നമുക്ക് കളയാം കാരണം നമ്മൾ റൂമിൽ വെക്കാൻ പോയല്ലേ അതുകൊണ്ട് ഈ പുറത്തുള്ള മണ്ണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഫസ്റ്റ് നമുക്ക് അത് ചെയ്യാം സൈഡ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ സൈഡൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അകത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു എന്നിട്ട് ഇത് വെച്ച് ഇതുപോലെ എന്നാലേ നമുക്ക് ചെടി വയ്ക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് നല്ലപോലെ ഒന്ന് കിളച്ചെടുക്കാം ഗൈസ് അപ്പം നമ്മൾ ഫുൾ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഇത് വെച്ചിട്ട് തന്നെ മുഴുവൻ കിളച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാലേ ഫസ്റ്റ് ഇതിൻ്റെ ഇവിടെ സെൻറ്ററിൽ ഒരു ഒത്തിരി തടിയുള്ള PVC പൈപ്പ് കുത്തി ഇറക്കണം അത് നമ്മൾ ഇതിൻ്റെ വർക്ക് നമ്മുടെ വീട്ടിലെ വീടിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ അവിടെ കുറേ ഉണ്ട് അപ്പോൾ അത് അതിലൊന്ന് നമുക്ക് ഫസ്റ്റ് എടുക്കണം അപ്പൊ നമുക്ക് അപ്പുറത്തുണ്ട് എടുത്തിട്ട് വരാം ഗൈസ് അപ്പൊ ഇവിടെ നിറച്ചത് കണ്ടോ ഇതാ ഓലയൊക്കെ അവിടെ വന്ന പച്ച കൊണ്ടിട്ടതാണ് ഇതൊക്കെ ഇതാ ഇവിടെ നമുക്കൊരു ഇത്തിരി തടിയുള്ള ഒരു PVC പൈപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഗൈസ് നമ്മൾ അപ്പഴേ എടുത്ത PVC പൈപ്പ് ഉണ്ടല്ലോ അത് ഇത്രയും ചെറുതാണ് എടുക്കേണ്ടതെന്ന് ഇപ്പൊ മമ്മി പറഞ്ഞു എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും ചെറുതാ ഇതിൽ എടുക്കേണ്ടതെന്ന് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്രയും ലോങ് ആയിട്ടുണ്ട് നമ്മുടെ ചെടിച്ചട്ടിക്ക് ഇത്രയും വലുത് സെറ്റായില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്രയും ചെറുത് എടുത്തത് കേട്ടോ ഇപ്പോൾ ഇതിൽ ഇറക്കി വെച്ചു എന്നിട്ട് PVC പൈപ്പിനകത്തും മണ്ണ് അരച്ചിട്ടുണ്ട് ഇനി ഇവിടെയാണ് നമ്മൾ ചെടി വെക്കുന്നത് അപ്പോൾ ഇവിടെ വെക്കാനുള്ള ചെടി നമുക്ക് അവിടെ പോയിട്ട് എടുത്തിട്ട് വരാം കണ്ടോ ഗൈസ് ഇതൊക്കെയാണ് എൻ്റെ ചെടി ഇത് നമ്മളെ കൊല്ലംകോട് ഒരു ഇതുണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഇതെല്ലാം അവിടെ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ ഈ ചെടിയും ഇത് ഇതിൻ്റെ വേറെ വലുത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇത് ഉണങ്ങി അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കുഞ്ഞു ചെടീനെ മാത്രം മാറ്റി വെച്ച് ഇത് രണ്ടെണ്ണം വാങ്ങിച്ചായിരുന്നു ഇത് പകുതി ഉണങ്ങിയതാണ് പിന്നെയാണിത് ലൈറ്റായിട്ടൊക്കെ പച്ച വെച്ച് ഇത് വരുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ മണി പ്ലാന്റ് ഇതാണ് ഇതിൽ നിന്നാണ് നമ്മളെ ചെടി എടുക്കുന്നതും ഇതെടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഇതാ ഈ ചെടിയുണ്ടോ ഇതെടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇതിലിങ്ങനെ പുഴു ഇതൊക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ വേറെ ഏതെങ്കിലും എടുത്താലോ എന്നും വിചാരിക്കുന്നുണ്ട് ഇതെടുത്താലോ കുഞ്ഞു ചെടി വെച്ചാലേ അത് വരത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഇതാണ് എടുക്കുന്നത് കേട്ടോ ഇപ്പം ഞാനിപ്പം ഞാൻ അതൊന്ന് ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്തു നോക്കാം അയ്യോ ഇതെനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല പിന്നെ ഞാൻ മമ്മിയെ വിളിക്കുക കേട്ടോ നമുക്ക് മമ്മിയെ വിളിച്ചിട്ട് മമ്മി വന്നിട്ട് നമുക്ക് ഇത് കറക്റ്റാക്കി തരും മീൻസ് അപ്പം നമുക്ക് നമ്മുടെ ചെടി ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ കുറച്ച് മണ്ണിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇങ്ങനെ ഹോൾ ഇടാം ഗൈസ് അത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കളക്ഷൻസ് ഇതിൻ്റെ ചെറുതാണ് ഞാൻ മണി പ്ലാന്റ് ഈ മണി പ്ലാന്റ് അവിടെ നിന്ന് എടുക്കാൻ പോയപ്പോൾ ചെറിയ ചെടി കാണിച്ചതല്ലേ അതാണ് ഇത് 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 ഇതൊക്കെയാണ് എൻ്റെ കളക്ഷൻസ് കണ്ടോ മുകളിലൊരു മണി പ്ലാന്റും കൂടി ഉണ്ട് അതിൽ ഞാൻ അമ്മമ്മയുടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴേക്കും അവരെ എല്ലാം കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ സാധാരണ ഞങ്ങൾ ഉള്ളപ്പോൾ ഈ ജനലൊക്കെ തുറന്നിടും എന്നാലേ ഇതിന് കറക്റ്റ് ശുദ്ധമായി കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് തുറന്നിടുന്നത് അപ്പോൾ ഇതൊരു പ്ലാന്റ് പിന്നെ ഇതാ ഇപ്പോൾ ഒരു ന്യൂ മെമ്പറാണ് എൻ്റെ കളക്ഷൻസിലോട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഇതുപോലെ ഇനിയും കളക്ഷൻസ് എനിക്ക് ഉണ്ടാക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഓരോ ദിവസം ഓരോ ചെടി വെക്കണം എന്നാണ് ആഗ്രഹം ഇത് എൻ്റെ ചേച്ചിൻ്റെ ടേബിളിൽ വെക്കുന്നതാണ് കാക്ടസ് ആണ് കേട്ടോ കാക്ടസിൻ്റെ ടൈപ്പാണ് ഇത് ചേച്ചിയുടെ ടേബിളിലുള്ളതാണ് ഇത്
എൻ്റെ ടേബിളിലുള്ളതാണ് ഇത് കേട്ടോ. ഇത് ഇത് കണ്ടോ, ഈ ഒരു വാട്ടർ സ്പ്രേ വെച്ചാണ് നനയ്ക്കുക. അപ്പം ഇത് വെച്ചാണ് നനയ്ക്കുക. ഇപ്പം ഇതിനകത്ത് വെള്ളമില്ല, അതുകൊണ്ടാണ് നമ്മൾ വെള്ളം വരാത്തത് കേട്ടോ. എനിക്ക് ഇത് ഇപ്പോൾ ഇവിടുന്ന് ഒന്ന് ഇത് ഒന്നും കൂടെ റൗണ്ട് ചെയ്താൽ ഇത് വൺ ലൈനായിട്ട് പോകും, ഇല്ലെങ്കിൽ കറക്റ്റ് സ്പ്രേ ബോട്ടിൽ പോലെ തന്നെ പോകും. ഇതും കാക്ടസിൻ്റെ ടൈപ്പാണ് കേട്ടോ. ഓക്കെ, ഹലോ ഗായ്സ്. അപ്പോൾ എല്ലാവരും ജിമ്മിൽ എന്താ ഡ്രസ് മാറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ ക്വാളിറ്റി പോകണം, അതുകൊണ്ടാണ് ഡ്രസ് മാറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് വേഗം വീഡിയോ നിർത്തേണ്ടതായും വന്നത്, ഇല്ലെങ്കിൽ ഞാൻ റൂം മുഴുവൻ കാണിച്ച് തന്നതിനിപ്പോൾ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.